ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് ഓംലേറ്റ് ആണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓട്സ് ഓംലേറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാകണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു ഓംലെറ്റ്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും പ്രിപ്പറേഷൻ ഒക്കെ നോക്കാം. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണുക, ഇത് നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. റെഡി എമ്മി. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 3 മുട്ട, ഇതൊരു 3 teaspoonsഓട്സ് നമ്മൾ 1 tablespoon പാലിനകത്ത് കുതിർക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, അതേപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് കണ്ടില്ലേ, തീരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞേക്കുന്നതാണ്. 2 പച്ചമുളക്, 1 സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ഈ മുട്ടയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 teaspoon കുരുമുളക് പൊടി കൂടി ചേർത്തു. നമ്മളുടെ ഓട്സ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് 7 vegetables വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തക്കാളിയോ ക്യാപ്സിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾക്ക് പാനൊന്ന് ചൂടാക്കാൻ വെക്കാം. പാനിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചാൽ പാനിൽ എല്ലായിടത്തേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ ഓംലെറ്റിന്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഒരേപോലെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ നമ്മൾക്കിത് വേവിച്ചെടുക്കാം. 1 സൈഡ് വെന്തു, അപ്പൊ നമ്മൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തു. നമ്മൾക്ക് ചെറിയ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ കണ്ടോ, ഇതിനകത്ത് ഫുള്ള് നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെയാണ് ഇരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.